ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻആർ ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എറണാകുളം സിറ്റിയിലെ നമ്മുടെ സ്വന്തം കൊച്ചിയിലെ മനോഹരമായ ചില ടൂറിസ്റ്റ് അട്രാക്ഷൻസുകൾ കണ്ടുകൊണ്ട് നടത്താവുന്ന ഒരു യാത്രയുടെ റൂട്ടാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ കുണ്ടന്നൂർ ഓവർബ്രിഡ്ജിൻ്റെ താഴെ നിന്ന് ഇടത്തേക്ക് പോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിലൂടെയാണ് ഈ യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ആളുകളെ സ്വാഗതം ചെയ്യുന്നത് ഈ വളരെ നീളമുള്ള ഈ കുണ്ടന്നൂർ തേവര പാലമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഈ പാലത്തിലെ ചില കാഴ്ചകളാണ്. പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് കേരള ഫോക്ലോർ മ്യൂസിയം നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ശില്പങ്ങളും ചിത്രരചനകളും കൊത്തുപണികളും എല്ലാമുള്ള ഈ മ്യൂസിയം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഫോക്ലോർ മ്യൂസിയത്തിലെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ അലക്സാണ്ടർ ബ്രിഡ്ജ് കയറി നേരെ പോകുമ്പോൾ നമ്മുടെ കൊച്ചി ഷിപ്പ് യാർഡും നേവൽ ബേസും അടക്കമുള്ള ധാരാളം കാഴ്ചകൾ നമുക്ക് ഈ പാലത്തിൽ നിന്ന് കാണാൻ സാധിക്കും. കുറച്ചുകൂടി മുന്നേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഇടക്കൊച്ചി പാലം മുതൽ BOT പാലം വരെ നീണ്ടുകിടക്കുന്ന കോപ്റ്റ് അവന്യൂ വാക്ക്വേയും അതിൻ്റെ അനുബന്ധമായുള്ള പാർക്കുകളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം 1.5-2 കിലോമീറ്ററോളം നീളത്തിലുള്ള ഈ വാക്ക്വേയും കളിസ്ഥലങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ അധികം കണ്ടുപരിചയമില്ലാത്ത കുറച്ച് പദ്ധതികൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ധാരാളം കാർ പാർക്കിങ്, ബൈക്ക് പാർക്കിങ്, കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങൾ, മനോഹരമായ കാഴ്ചകൾ, കണ്ടൽക്കാട് എല്ലാം ഇവിടെ സഞ്ചാരികൾക്കായിട്ടുണ്ട്. കോപ്റ്റ് അവന്യൂവിലെ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് തോപ്പുംപടി വഴി മട്ടാഞ്ചേരിക്കാണ്. അപ്പോൾ ഇടതുവശത്തായിട്ട് നമുക്ക് BOT പാലം കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പഴയ പ്രസിദ്ധമായ പഴയ തോപ്പുംപടി പാലത്തിലൂടെ മട്ടാഞ്ചേരിക്ക് പോകാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ലോറികളൊക്കെ കിടക്കുന്നത് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ഷിപ്പിൽ നിന്ന് സാധനങ്ങൾ വരുന്ന അങ്ങനത്തെ ചരക്ക് കൊണ്ടുപോകാനൊക്കെയാണ്. നമ്മൾ ഈ യാത്രയിലെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് പഴയ തോപ്പുംപടി പാലത്തിലൂടെയുള്ള യാത്ര തുടരാം.
തോപ്പുംപടി എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇന്നത്തെ യാത്ര ജ്യൂ സ്ട്രീറ്റിലേക്കാണ് മട്ടാഞ്ചേരിയിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫോർട്ട് കൊച്ചി ചെല്ലാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മട്ടാഞ്ചേരി ജ്യൂ സ്ട്രീറ്റൊക്കെ കണ്ടിട്ട് ആ വഴി ഫോർട്ട് കൊച്ചി ചെല്ലാവുന്നതാണ്. ഇന്ന് വളരെയധികം വാഹനത്തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ്, സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ നേരെ പോയിട്ട് ചുള്ളിക്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തുമ്പോൾ വലതുവശത്തേക്ക് തിരിഞ്ഞാണ് ജ്യൂ സ്ട്രീറ്റിലേക്ക് പോകുന്നത്. പഴയകാലത്തെ കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും മറ്റനേക വാണിജ്യ കേന്ദ്രങ്ങളും ഈ വഴിയിലുടനീളം നമുക്ക് കാണാം. മട്ടാഞ്ചേരിയിൽ പ്രശസ്തമായ സിനഗോങ്ങിലെത്തിയിരിക്കുകയാണ്. ശവും ധാരാളം കരകൗശല വിൽപ്പനശാലകൾ കാണാം. കോവിഡ് കാരണം സഞ്ചാരികൾ കുറവായത് കാരണം ഇവരുടെയെല്ലാം കച്ചവടത്തിൽ നല്ല കുറവുണ്ട്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മട്ടാഞ്ചേരി പാലസും ബോട്ടിംഗ് സെൻറ്ററും ഒക്കെ കാണാൻ സാധിക്കും. വ്യാപാര സ്ഥാപനങ്ങളും ചരക്ക് വാഹനങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ചെറിയ റോഡിലൂടെ കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോർട്ട്കൊച്ചി ബീച്ചിലെത്തുകയായി. ഫോർട്ട്കൊച്ചിയിലെ കാഴ്ചകൾക്ക് ശേഷം പുതിയ റോറോ ജങ്കാർ സർവീസിൽ കയറിയാണ് നമ്മൾ വൈപ്പിനിലേക്ക് പോയത്. ബൈക്കിനിതിന് പോകാൻ വേണ്ടി 10 രൂപയാണ് ചാർജ്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ എത്തുവാണ്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ എറണാകുളം, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് LNG ടെർമിനലിൻ്റെ അടുത്തുള്ള പുതുവൈപ്പ് ബീച്ചിൽ പോവാം. നേരെ പോയാൽ വൈപ്പിൻ ദ്വീപിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിവിടുന്ന് ഗോശ്രീ പാലം കയറി എറണാകുളത്തേക്കാണ് പോകുന്നത്. Thank you.
ഇടതുവശത്തായി പ്രശസ്തമായ വല്ലാർപാടം പള്ളി കാണാവുന്നതാണ്. വലതുവശത്ത് ഇത്രയും നേരം കണ്ടത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗോശ്രീ പാലത്തിലെത്തുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് നോക്കിയാൽ ലുലുവിൻ്റെ പുതിയ കൺവെൻഷൻ സെൻ്റർ എല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ ദൂരെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇടതുവശത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ കടൽപ്പാലമാണ് നമ്മുടെ ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് കളമശ്ശേരിയിലേക്കുള്ള റെയിൽപാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പാളം. ഇത് ഉപയോഗിക്കുന്നൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ഒരു റെക്കോർഡ് ഇതിനുണ്ടെന്നാണ് പത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗോശ്രീ പാലം കയറി നമുക്ക് എറണാകുളം ടൗണിലെത്താം. വലതുവശത്താണ് ലുലു കൺവെൻഷൻ സെൻറ്ററും ബോൾഗാട്ടി പാലസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇടതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടെയ്നർ ടെർമിനൽ റോഡ് വഴി നമുക്ക് കളമശ്ശേരിയിലെത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. ഇത്രയും നേരം ക്ഷമയോടെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.